ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ ബി എ ഹിസ്റ്ററിയുടെ ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് വേൾഡ് ഹിസ്റ്ററി. അതിൻ്റെ നാലാമത്തെ മൊഡ്യൂളാണ് നമ്മളിന്ന് നോക്കുന്നത്. പ്രൊഫസർ ഇ ശ്രീധരൻ്റെയും കെ പി ദേവദാസിൻ്റെയും ടെക്സ്റ്റിനെ ആസ്പദമാക്കി സിലബസ് പ്രകാരമാണ് ഇതിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ഒന്നാം ലോക മഹായുദ്ധമാണ്. 1914 മുതൽ 18 വരെയാണ് ഇതിൻ്റെ കാലഘട്ടം. ഓസ്ട്രിയൻ കിടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിൻ്റെയും പത്നിയുടെയും വധമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം. എന്നാൽ യൂറോപ്പിലെ ജനങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഒരു യുദ്ധം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംശയം, ഭയം, വൈരം ഇവയൊക്കെ യൂറോപ്യൻ അന്തരീക്ഷത്തെ അത്രത്തോളം തന്നെ വഷളാക്കിയിട്ടുണ്ടായിരുന്നു. യുദ്ധത്തിൻ്റെ മൗലിക കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പുതിയ ദേശീയത്വം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലെയും ദേശീയത്വം അസഹിഷ്ണുതാപരവും അക്രമപരവുമായി തീർന്നിട്ടുണ്ടായിരുന്നു. പുതിയ ദേശീയത്വം നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള ഉത്കടമായിട്ടുള്ള ആഗ്രഹമാണ് ഉണ്ടായത്. ഉദാഹരണമായി, ജർമ്മനി പിടിച്ചെടുത്തിരുന്ന അൽസൈസ് ലോറൈൻ തിരിച്ചുപിടിക്കാൻ ഫ്രാൻസ് ആഗ്രഹിച്ചു. അതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരുന്നു. അതുപോലെ ട്രെൻഡിൻ, ട്രേസ് എന്ന ഇറ്റാലിയൻ പ്രദേശങ്ങൾ ഓസ്ട്രിയൻ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഇറ്റലി ആഗ്രഹിച്ചു. റഷ്യൻ നുഖത്തിൽ നിന്നും മോചനം നേടി തങ്ങളുടെ പിതൃരാജ്യം പുനഃസ്ഥാപിക്കാൻ പോളണ്ടുകാർ ആഗ്രഹിച്ചു. സെർബിയ, ബൾഗേറിയ മുതലായ ബാൽക്കൻ രാജ്യങ്ങൾ ആസ്ട്രിയയുടെയും തുർക്കിയുടെയും കീഴിലുള്ള സ്വദേശക്കാരെയെല്ലാം ഏകീകരിച്ച് വലിയ ദേശരാഷ്ട്രങ്ങളായിട്ട് വളരാൻ മോഹിച്ചു. സ്ലാവ് വംശത്തിൻ്റെ രക്ഷിതാവെന്ന നിലയിൽ റഷ്യക്ക് ബാൽക്കൻ ജനങ്ങളുടെ ദേശീയ വിമോചനത്തിൽ വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. റഷ്യ ബാൽക്കൻ ജനതയുടെ ദേശീയ വിമോചനത്തിൽ വലിയ താല്പര്യം കാണിച്ചു. റഷ്യയുടെ ഈ അഖില സ്ലാവിസം ജർമ്മനിയുടെയും ഓസ്ട്രിയയുടെയും അഖില ട്യൂട്ടോണിസം അഥവാ അഖില ജർമാനിസവുമായിട്ട് ഏറ്റുമുട്ടി. ദേശീയവും വർഗപരവുമായിട്ടുള്ള ഈ താല്പര്യങ്ങൾ പലപ്പോഴും സംഘർഷത്തിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലെയും ദേശീയത്വം അസഹിഷ്ണുതാപരവും അക്രമപരവുമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പുതിയ ദേശീയത്വം നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള ആഗ്രഹത്തിലേക്ക് അവരെ എത്തിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് അൽസൈസ് ലോറൈൻ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ ഫ്രാൻസ് ആഗ്രഹിച്ചു. ആരിൽ നിന്ന്? ജർമ്മനിയിൽ നിന്ന്. അതിനുവേണ്ടി അവർ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരുന്നു. അതുപോലെ ട്രെൻഡിൻ, ട്രീറ്റ് എന്നീ ഇറ്റാലിയൻ പ്രദേശങ്ങളെ ഓസ്ട്രിയൻ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഇറ്റലി ആഗ്രഹിച്ചു. റഷ്യൻ നുഖത്തിൽ നിന്ന് മോചനം നേടി തങ്ങളുടെ പിതൃരാജ്യം പുനഃസ്ഥാപിക്കാൻ പോളണ്ടുകാർ ആഗ്രഹിച്ചു. സെർബിയ, ബൾഗേറിയ മുതലായ ബാൽക്കൻ രാജ്യങ്ങൾ ഓസ്ട്രിയയുടെയും തുർക്കിയുടെയും കീഴിലുള്ള സ്വദേശക്കാരെയെല്ലാം ഏകീകരിച്ച് വലിയ ദേശരാഷ്ട്രങ്ങളായിട്ട് വളരാൻ മോഹിച്ചു. സ്ലാവ് വർഗത്തിൻ്റെ രക്ഷിതാവ് എന്ന നിലയിൽ റഷ്യക്ക് ബാൽക്കൻ ജനതയുടെ ദേശീയ വിമോചനത്തിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. റഷ്യയുടെ ഈ അഖില സ്ലാവിസം ജർമ്മനിയുടെയും ഓസ്ട്രിയയുടെയും അഖില ട്യൂട്ടോണിസം അഥവാ അഖില ജർമാനിസവുമായിട്ട് ഏറ്റുമുട്ടി. ദേശീയവും വർഗപരവുമായ ഈ താല്പര്യങ്ങൾ പലപ്പോഴും സംഘർഷത്തിലേക്ക് നയിച്ചു. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ മത്സരമായിരുന്നു. 1870 ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധത്തിൽ റഷ്യ നേടിയ അത്ഭുതകരമായ വിജയം ജർമ്മനിയുടെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ദേശീയ ഐക്യം കവർന്ന ജർമ്മനി ഏവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു ഒന്നാംകിട വ്യാവസായിക രാജ്യമായിട്ട് വളർന്നു. 1913 ജർമ്മനിയുടെ വ്യാവസായിക ഉൽപ്പാദനം ബ്രിട്ടനേക്കാൾ ഇരട്ടിയായി മാറി. അന്നുവരെ ലോകത്തിൻ്റെ തൊഴിൽശാലയായിരുന്ന ബ്രിട്ടന് സ്വന്തം നാട്ടിൽ പോലും ജർമ്മനിയിലുണ്ടാക്കിയത് എന്ന ലേബലോടുകൂടി സാധനങ്ങളോട് മത്സരിക്കാൻ കഴിഞ്ഞില്ല. ജർമ്മനിയോടുള്ള ബ്രിട്ടീഷ് വൈരത്തിൻ്റെ ഉറവിടം ബ്രിട്ടൻ്റെ വ്യാവസായിക വാണിജ്യ മേധാവിത്വം ആ രാജ്യം അപകടപ്പെടുത്തുമെന്നുള്ള ഭയമായിരുന്നു. അപ്പോൾ 1870 ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധത്തിൽ റഷ്യ നേടിയ അത്ഭുതകരമായിട്ടുള്ള വിജയം ജർമ്മനിയുടെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി മാറി. ദേശീയ ഐക്യം കൈവന്ന ജർമ്മനി ഏവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു ഒന്നാംകിട വ്യാവസായിക രാജ്യമായി മാറി. 1913 ജർമ്മനിയുടെ വ്യാവസായിക ഉൽപ്പാദനം ബ്രിട്ടൻ്റേതിനേക്കാൾ ഇരട്ടിയായി മാറി. അന്നുവരെ ലോകത്തിൻ്റെ തൊഴിൽശാലയായിരുന്ന ബ്രിട്ടന് സ്വന്തം നാട്ടിൽ പോലും ജർമ്മനിയിൽ ഉണ്ടാക്കിയത് എന്ന ലേബലോടുകൂടി സാധനങ്ങളോട് മത്സരിക്കാൻ കഴിഞ്ഞില്ല. ജർമ്മനിയോടുള്ള ബ്രിട്ടീഷ് വൈരത്തിൻ്റെ ഉറവിടം ബ്രിട്ടൻ്റെ വ്യാവസായിക വാണിജ്യ മേധാവിത്വം ആ രാജ്യം അപകടപ്പെടുത്തുമെന്നുള്ള ഭയമായിരുന്നു കാരണം. ഇനി മൂന്നാമത്തെ കാരണം സാമ്രാജ്യത്വമാണ്.
മറ്റു ജനങ്ങളുടെ ദേശീയവും രാഷ്ട്രീയവുമായ അവകാശങ്ങളെ ദംസിക്കുന്ന അതിര് കവിഞ്ഞ ദേശീയത്വമാണ് സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ അപ്പോൾ സാമ്രാജ്യത്തെ കടുത്ത മത്സരത്തിന്റെ കാരണമാക്കിയത് വ്യാവസായിക വിപ്ലവത്തോട് കൂടിയാണ് അസംസ്കൃത പദാർത്ഥങ്ങൾക്കും നിർമ്മിത വസ്തുക്കൾ വിറ്റഴിക്കാനുള്ള കമ്പോളങ്ങൾക്കും വേണ്ടിയില്ല പരക്കം പാച്ചില് ആ വിപ്ലവത്തിന്റെ ഫലമായിരുന്നു ഏത് വിപ്ലവത്തിന്റെ വ്യാവസായിക വിപ്ലവത്തിന്റെ കോളനികളും സ്വാധീന മേഖലകളും സംരക്ഷിത പ്രദേശങ്ങളും സ്ഥാപിക്കാനുള്ള അവരുടെ പ്രയത്നം നിരന്തരമായുള്ള പ്രയത്നം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കലുഷിതമാക്കാൻ തുടങ്ങി 1914 ലോകത്തിന്റെ നാലിലൊന്ന് ഭാഗം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിലായി മാറി സാമ്രാജ്യത്തിനു വേണ്ടിയുള്ള മത്സരത്തിൽ ഫ്രാൻസ് ബ്രിട്ടനോട് ആദ്യത്തെ റൗണ്ടിൽ തോറ്റുവെങ്കിലും 1763 തോറ്റുവെങ്കിലും ആ രാജ്യം സഹാറ അൾജിയേഴ്സ് ട്യൂണിസ് ഇൻഡോ ചൈന എന്നിവിടങ്ങളിൽ അതിന്റെ സാമ്രാജ്യത്തെ സ്ഥാപിക്കുകയും മെഡഗാസ്കർ മൊറോക്കോ എന്നിവയുടെ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏഷ്യ യുറാൽ പർവ്വതം തൊട്ട് ശാന്തസമുദ്രം വരെ പരന്നു കിടക്കുന്ന വിശാലമായ ഒരു ഏഷ്യാറ്റിക് സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും ഒടുവിൽ ദേശീയ ഐക്യം കൈവന്ന ഇറ്റലിയും ജർമ്മനിയും ലോകത്തിലെ നല്ല ഭൂവിഭാഗങ്ങളെയെല്ലാം മറ്റ് ശക്തികൾ കൈവശപ്പെടുത്തിയതായിട്ട് കണ്ടുവെങ്കിലും ആവുന്നത്ര കോളനികൾ സ്ഥാപിക്കാൻ അവരും ശ്രമിച്ചു ഇറ്റലി ട്രിപ്പോളിയും സോമാലിയയും കൈക്കലാക്കി ജർമ്മനി ആഫ്രിക്കയിലും പൂർവ്വ ആഫ്രിക്കയിലും കോളനികൾ സ്ഥാപിച്ചതിനു പുറമെ ചൈനയിലെ ഷാൻഡങ് പിടിക്കുകയും ചെയ്തു കോളനികളും സ്വാധീന മേഖലകളും നേടാനുള്ള ഈ വെപ്രാളത്തിന്റെ ഫലമായിട്ടുണ്ടായ പ്രതിസന്ധി പാശ്ചാത്യ ശക്തികളെ പലപ്പോഴും യുദ്ധത്തിന്റെ വക്കുവരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സാമ്രാജ്യത്വം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു മറ്റു ജനങ്ങളുടെ ദേശീയവും രാഷ്ട്രീയവുമായ അവകാശങ്ങളെ ധ്വംസിക്കുന്ന അതിര് കവിഞ്ഞ ദേശീയത്വമാണ് സാമ്രാജ്യത്വം സാമ്രാജ്യത്തെ കടുത്ത മത്സരത്തിന്റെ കാരണമാക്കിയത് വ്യാവസായിക വിപ്ലവമാണ് അസംസ്കൃത പദാർത്ഥങ്ങൾക്കും നിർമ്മിത വസ്തുക്കൾ വിറ്റഴിക്കുവാനുള്ള കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരക്കം പാച്ചില് ആ വിപ്ലവത്തിന്റെ ഫലമായിരുന്നു കോളനികളും സ്വാധീന മേഖലകളും സംരക്ഷിത പ്രദേശങ്ങളും സ്ഥാപിക്കുവാനുള്ള അക്ഷീണ യജ്ഞം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കലുഷിതമാക്കിയിട്ടുണ്ടായിരുന്നു 1914 ലോകത്തിന്റെ നാലിലൊന്ന് ഭാഗം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അധീനമായിരുന്നു സാമ്രാജ്യത്തിനു വേണ്ടിയുള്ള മത്സരത്തിൽ ഫ്രാൻസ് ബ്രിട്ടനോട് ആദ്യത്തെ റൗണ്ടിൽ തോറ്റുപോയി എങ്കിലും ആ രാജ്യം സഹാറ അൾജിയേഴ്സ് ട്യൂണീസ് ഇൻഡോ ചൈന എന്നിവിടങ്ങളിൽ അതിന്റെ സാമ്രാജ്യാധിപത്യം സ്ഥാപിച്ചു മെഡഗാസ്കർ മൊറോക്കോ എന്നിവയുടെ രക്ഷാകർത്തൃത്വം ഏറ്റെടുത്തു റഷ്യ യുറാൽ പർവ്വതം തൊട്ട് ശാന്തസമുദ്രം വരെ പരന്നു കിടക്കുന്ന വിശാലമായ ഒരു ഏഷ്യാറ്റിക് സാമ്രാജ്യം സ്ഥാപിച്ചു ഏറ്റവും ഒടുവിൽ ദേശീയ ഐക്യം കൈവന്ന ഇറ്റലിയും ജർമ്മനിയും ലോകത്തിലെ നല്ല ഭൂവിഭാഗങ്ങളെയെല്ലാം മറ്റു ശക്തികൾ കൈവശപ്പെടുത്തിയതായി കണ്ടുവെങ്കിലും ആവുന്നത്ര കോളനികൾ അവരും സ്ഥാപിച്ചു ഇറ്റലി ട്രിപ്പോളിയും സോമാലിയയും കൈക്കലാക്കി ജർമ്മനി പശ്ചിമാഫ്രിക്കയിലും പൂർവ്വ ആഫ്രിക്കയിലും കോളനികൾ സ്ഥാപിച്ചു മാത്രമല്ല ചൈനയിലെ ഷാൻഡങ് പിടിച്ചെടുത്തു കോളനികളും സ്വാധീന മേഖലകളും നേടാനുള്ള ഈ വിപ്ലവത്തിന്റെ ഫലമായിട്ടുണ്ടായ പ്രതിസന്ധി പാശ്ചാത്യ ശക്തികൾ പലപ്പോഴും യുദ്ധത്തിന്റെ വക്കുവരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇനി സൈനിക സഖ്യങ്ങൾ മറ്റൊരു കാരണമായി മാറുന്നുണ്ട് ഫ്രാൻസിനെ ബദ്ധശത്രു ആക്കിക്കൊണ്ടാണ് ബിസ്മാർക്ക് അൽസേസ് ലോറൈൻ തട്ടിയെടുക്കുകയും ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തത് ഫ്രാൻസിനെ ബദ്ധശത്രു ആക്കിക്കൊണ്ടാണ് ബിസ്മാർക്ക് അൽസേസ് ലോറൈൻ തട്ടിയെടുത്തതും ജർമ്മൻ പ്രദേശങ്ങൾ സോറി ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിച്ചതും പ്രതികാരത്തിന് വെമ്പിയിരുന്ന ഫ്രാൻസിനെ ഒറ്റപ്പെടുത്തുകയായിരുന്നു ബിസ്മാർക്കിൻ്റെ മറ്റൊരു നയം 1882 അദ്ദേഹം ജർമ്മനിയും ആസ്ട്രിയ ഹംഗറിയും ഇറ്റലിയും ചേർന്നുള്ള ഒരു ത്രികക്ഷി സഖ്യം എന്നൊരു സഖ്യമുണ്ടാക്കി കൂടാതെ അദ്ദേഹം റഷ്യയെ ജർമ്മനിയുമായി ഒരു രഹസ്യ പ്രതിരോധ ഉടമ്പടിയിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു പക്ഷേ 1882 ജർമ്മൻ കൈസറായി സ്ഥാനമേറ്റെടുത്ത വില്യം രണ്ടാമന് റഷ്യയുമായുള്ള ജർമ്മൻ സഖ്യം റദ്ദു ചെയ്തു എന്ന് മാത്രമല്ല ഇംഗ്ലണ്ടുമായുള്ള മൈത്രി ബന്ധം അപകടത്തിലാക്കുകയും ചെയ്തു ജർമ്മനിക്കെതിരെ ഒരു സഖ്യം അന്വേഷിച്ച് നടന്ന ഫ്രാൻസിന്റെ അവസരമായിരുന്നു അത് 1892 ആ രാജ്യം റഷ്യയുമായി ഒരു ദ്വികക്ഷി സൗഹാർദ്ദ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു അതിനുശേഷം ഫ്രാൻസ് ഇംഗ്ലണ്ടുമായി സൗഹാർദ്ദം സ്ഥാപിക്കാൻ യത്നിച്ചു ഫ്രാൻസും ഇംഗ്ലണ്ടും ആഫ്രിക്കയിൽ കോളനികൾക്ക് വേണ്ടി കടുത്ത മത്സരത്തിലായിരുന്നുവെങ്കിലും 1904 അവരൊരു ഒത്തുതീർപ്പിലെത്തി ഇത് പ്രകാരം ഈജിപ്തിലെ ഇംഗ്ലണ്ടിലുള്ള സാമ്രാജ്യ താല്പര്യങ്ങളും മൊറോക്കോവിലെ ഫ്രഞ്ച് താല്പര്യങ്ങളും ഇരു രാജ്യങ്ങളും പരസ്പരം അംഗീകരിച്ചു ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള പരസ്പര ധാരണയുടെയും മൈത്രിയുടെയും തുടക്കമായിരുന്നു ഇത് 1907 ഇംഗ്ലണ്ട് പേർഷ്യൻ പ്രശ്നത്തിൽ ഫ്രാൻസിൻ്റെ മിത്രമായ റഷ്യയുമായിട്ട് ഇത്തരമൊരു ഒത്തുതീർപ്പിലെത്തി ബ്രിട്ടീഷ് റഷ്യൻ സ്വാധീന മേഖലകളായുള്ള പേർഷ്യയുടെ വിഭജനത്തിനായിരുന്നു ഈ ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫ്രാൻസ് റഷ്യ ഇംഗ്ലണ്ട് എന്നീ ശക്തികൾ കൂടുതലെടുത്തു
യൂറോപ്യൻ ശക്തികളുടെ ഈ ഗ്രൂപ്പ് ത്രികക്ഷി സൗഹാർദ്ദം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ സൈനിക സഖ്യങ്ങൾ ഫ്രാൻസിനെ ബദ്ധശത്രുവാക്കിക്കൊണ്ടാണ് ബിസ്മാർക്ക് അൽസൈസ് ലോറൈൻ തട്ടിയെടുക്കുകയും ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രതികാരത്തിന് വെമ്പിയിരുന്ന ഫ്രാൻസിനെ ഒറ്റപ്പെടുത്തിയായിരുന്നു അവരുടെ ലക്ഷ്യം, ബിസ്മാർക്കിൻ്റെ ലക്ഷ്യം. 1882 അദ്ദേഹം ജർമ്മനിയും ഓസ്ട്രിയയും ഹംഗറിയും ഇറ്റലിയും ചേർന്നുള്ള ത്രികക്ഷി സഖ്യം എന്നൊരു സൈനിക സഖ്യം ഉണ്ടാക്കി. ഓസ്ട്രിയ ഹംഗറി ഒന്നാണ്. കൂടാതെ അദ്ദേഹം റഷ്യയെ ജർമ്മനിയുമായിട്ട് ഒരു രഹസ്യ പ്രതിരോധ ഉടമ്പടിയിൽ ഏർപ്പെടാൻ പ്രേരിപ്പിച്ചു. പക്ഷേ 1882 ജർമ്മൻ കൈസറായി സ്ഥാനമേറ്റ വില്യം രണ്ടാമൻ റഷ്യയുമായുള്ള ജർമ്മൻ സഖ്യം റദ്ദ് ചെയ്തു എന്ന് മാത്രമല്ല ഇംഗ്ലണ്ടുമായുള്ള മൈത്രി ബന്ധം അപകടത്തിലാക്കുകയും ചെയ്തു. ജർമ്മനിക്കെതിരെ ഒരു സഖ്യം അന്വേഷിച്ച് നടന്ന ഫ്രാൻസിൻ്റെ അവസരമായിരുന്നു ഇത്. 1892 ആ രാജ്യം റഷ്യയുമായി ഒരു ദ്വികക്ഷി സൗഹാർദ്ദ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അതിനുശേഷം ഫ്രാൻസ് ഇംഗ്ലണ്ടുമായി സൗഹാർദ്ദം സ്ഥാപിക്കാൻ യത്നിച്ചു. ഫ്രാൻസും ഇംഗ്ലണ്ടും ആഫ്രിക്കയിൽ കോളനികൾക്ക് വേണ്ടി കടുത്ത മത്സരത്തിലായിരുന്നുവെങ്കിലും 1904 അവരൊരു ഒത്തുതീർപ്പിലെത്തി. ഇത് പ്രകാരം ഈജിപ്തിലെ ഇംഗ്ലണ്ടിനുള്ള സാമ്രാജ്യ താല്പര്യങ്ങളും മൊറോക്കോവിലെ ഫ്രഞ്ച് താല്പര്യങ്ങളും ഇരു രാജ്യങ്ങളും പരസ്പരം അംഗീകരിച്ചു. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള പരസ്പര ധാരണയുടെയും മൈത്രിയുടെയും തുടക്കമായിരുന്നു ഇത്. 1907 ഇംഗ്ലണ്ട് പേർഷ്യൻ പ്രശ്നത്തിൽ ഫ്രാൻസിൻ്റെ മിത്രമായ റഷ്യയുമായിട്ട് ഇത്തരമൊരു ഒത്തുതീർപ്പിലെത്തി. ബ്രിട്ടീഷ് റഷ്യൻ സ്വാധീന മേഖലകളായുള്ള പേർഷ്യയുടെ വിഭജനത്തിനായിരുന്നു ഈ ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനം. അങ്ങനെ ഫ്രാൻസ്, റഷ്യ, ഇംഗ്ലണ്ട് എന്നീ ശക്തികൾ കൂടുതലടുത്തു. യൂറോപ്യൻ ശക്തികളുടെ ഈ ഗ്രൂപ്പ് ത്രികക്ഷി സൗഹാർദ്ദം എന്ന പേരിൽ അറിയപ്പെട്ടു. 1902 തന്നെ ഇംഗ്ലണ്ടും ജപ്പാനും തമ്മിൽ ഒരു സൈനിക സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ത്രികക്ഷി സൗഹാർദ്ദ ശക്തികൾക്ക് പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ ശക്തിയായ ജപ്പാന് സഹായം ലഭിച്ചു. അതിനു പുറമെ ത്രികക്ഷി സഖ്യത്തിൽ അംഗമായിരിക്കെ തന്നെ ഇറ്റലി ട്രിപ്പോളിയുടെ കാര്യത്തിൽ ഫ്രാൻസുമായി ഒരു ധാരണയിൽ ഏർപ്പെട്ടു. ഫ്രാൻസ് മൊറോക്കോവിനെയും ഇറ്റലി ട്രിപ്പോളിയെയും കീഴടക്കുവാൻ സമ്മതിക്കുന്ന ഒരു പരസ്പര ധാരണയായിരുന്നു അത്. ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ നിഷ്പക്ഷത പാലിക്കാമെന്ന് ഈ ധാരണയുടെ പേരിൽ ഇറ്റലി ഉറപ്പുകൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1902 തന്നെ ഇംഗ്ലണ്ടും ജപ്പാനും തമ്മിൽ ഒരു സൈനിക സഖ്യം ഉണ്ടാക്കി. അതിൻ്റെ വെളിച്ചത്തിൽ ത്രികക്ഷി സൗഹാർദ്ദ ശക്തികൾക്ക് പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ ശക്തിയായ ജപ്പാൻ്റെ സഹായം ലഭിച്ചു. അതിനു പുറമെ ത്രികക്ഷി സഖ്യത്തിൽ അംഗമായിരിക്കെ തന്നെ ഇറ്റലി ട്രിപ്പോളിയുടെ കാര്യത്തിൽ ഫ്രാൻസുമായിട്ടൊരു ധാരണയിൽ ഏർപ്പെട്ടു. ഫ്രാൻസ് മൊറോക്കോവിനെയും ഇറ്റലി ട്രിപ്പോളിനെയും കീഴടക്കുവാൻ സമ്മതിക്കുന്ന ഒരു പരസ്പര ധാരണയായിരുന്നു ഇത്. ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ യുദ്ധമുണ്ടാകുകയാണെങ്കിൽ നിഷ്പക്ഷത പാലിക്കാമെന്ന് ഈ ധാരണയുടെ പേരിൽ ഇറ്റലി ഉറപ്പുകൊടുത്തു. ഇനി ആയുധ പന്തയമാണ് മറ്റൊരു കാരണം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ മറ്റൊരു കാരണമാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദ ശക്തികളും തമ്മിൽ നടന്ന വിനാശകരമായുള്ള ആയുധ പന്തയം. 1866 പ്രഷ്യൻ സൈന്യത്തിനുണ്ടായ അത്ഭുതകരമായ വിജയങ്ങൾ മറ്റു രാജ്യങ്ങളെ പ്രഷ്യൻ രീതി അനുകരിക്കാൻ പ്രേരിപ്പിച്ചു. ഓസ്ട്രിയ, ഫ്രാൻസ്, ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ വലിയ സൈന്യങ്ങളെ സജ്ജീകരിക്കാനും പരിശീലിപ്പിക്കാനും തുടങ്ങി. കരസൈന്യങ്ങളെ സംഘടിപ്പിക്കാനുള്ള വ്യഗ്രത പോലെ തന്നെ വിനാശകരമായിരുന്നു നാവികരംഗത്ത് ഇംഗ്ലണ്ടും ജർമ്മനിയും തമ്മിലുണ്ടായ മത്സരം. ജർമ്മനിയുടെ വാണിജ്യ വ്യവസായ പുരോഗതി നല്ലൊരു കച്ചവട കപ്പൽ വ്യൂഹം അനിവാര്യമാക്കി തീർത്തു. 1898 1914 ഇടയിൽ ജർമ്മനി ഒരു വലിയ കപ്പൽപ്പട സംഘടിപ്പിച്ചു. ഇതിനെ പേടിയോടുകൂടിയാണ് ബ്രിട്ടൻ വീക്ഷിച്ചത്. എത്ര മുതൽ മുടക്കിയാലും ജർമ്മനിയേക്കാൾ കപ്പലുണ്ടാക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചു. ഇംഗ്ലണ്ട് അതിൻ്റെ കപ്പൽ വ്യൂഹത്തെ ജർമ്മനിയുടേതിനേക്കാൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ മറ്റൊരു കാരണമാണ് ഇത്. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും തമ്മിലുള്ള വളർന്നു വരുന്ന ആയുധ പന്തയം. 1866 പ്രഷ്യൻ സൈന്യത്തിനുണ്ടായ അത്ഭുതകരമായ വിജയങ്ങൾ മറ്റു രാജ്യങ്ങളെ പ്രഷ്യൻ രീതി അനുകരിക്കാൻ പ്രേരിപ്പിച്ചു. ഓസ്ട്രിയ, ഫ്രാൻസ്, ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ വലിയ സൈന്യങ്ങളെ സജ്ജീകരിക്കാനും പരിശീലിപ്പിക്കാനും തുടങ്ങി. കരസൈന്യങ്ങളെ സംഘടിപ്പിക്കാനുള്ള വ്യഗ്രത പോലെ തന്നെ വിനാശകരമായിരുന്നു നാവികരംഗത്ത് ഇംഗ്ലണ്ടും ജർമ്മനിയും തമ്മിലുണ്ടായ മത്സരവും. ജർമ്മനിയുടെ വാണിജ്യ വ്യവസായ പുരോഗതി ഒരു കച്ചവട കപ്പൽ വ്യൂഹം അനിവാര്യമാക്കി തീർത്തു. 1898 1914 ഇടയിൽ ജർമ്മനി ഒരു വലിയ കപ്പൽപ്പട സംഘടിപ്പിച്ചു. പേടിയോടുകൂടിയാണ് ബ്രിട്ടൻ ഇതിനെ വീക്ഷിച്ചത്. എത്ര മുതൽ മുടക്കിയാലും ജർമ്മനിയേക്കാൾ കപ്പലുണ്ടാക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചു. ഇംഗ്ലണ്ട് അതിൻ്റെ കപ്പൽ വ്യൂഹത്തെ ജർമ്മനിയുടേതിനേക്കാൾ ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇനി മറ്റൊന്ന് രഹസ്യ നയതന്ത്രമായിരുന്നു. രഹസ്യ നയതന്ത്രം യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ച മറ്റൊരു ഘടകമായിരുന്നു. രഹസ്യ വ്യവസ്ഥകൾ അടങ്ങാത്ത ഒരു സഖ്യമോ സന്ധിയോ ധാരണയോ ഇക്കാലത്ത് ഉണ്ടായിരുന്നില്ല.
രഹസ്യ വ്യവസ്ഥകൾ ഊഹാപോഹത്തിലേക്കും സംശയത്തിലേക്കും വഴിതെളിച്ചു. കളവ്, ചതി, ചാരവൃത്തി എന്നിവ ശത്രുക്കൾക്കെതിരെ മാത്രമല്ല മിത്രങ്ങൾക്കെതിരായും പ്രയോഗിക്കാൻ തുടങ്ങി. ഇത് ഈ തരത്തിലുള്ള ഭരണകർത്താക്കളുടെ നടപടികളെ പറ്റി സാധാരണ ജനങ്ങൾ തികച്ചും അജ്ഞരായിരുന്നു. ഇതും യുദ്ധത്തിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു. മറ്റൊന്നാണ് അന്താരാഷ്ട്ര അരാജകത്വം. നിയമസമാധാനം പാലിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് അരാജകത്വമെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് തൊട്ടുമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ നില അതായിരുന്നു. ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ അഭാവത്തിൽ ഏതൊരു രാജ്യത്തിനും ഇഷ്ടമുള്ള ഏത് നടപടിയും സ്വീകരിക്കാമായിരുന്നു. അപ്പോൾ ഓരോ രാജ്യവും അക്രമത്തിന് ഇരയാകുമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സൈനിക സഖ്യത്തിൽ ചേർന്നു. ട്രിപ്പിൾ അലയൻസ്, ട്രിപ്പിൾ എൻറ്റിറ്റി എന്നീ സഖ്യങ്ങളുടെ ആവിർഭാവത്തോടുകൂടി ദേശരാഷ്ട്രങ്ങൾ തമ്മിലുണ്ടായിരുന്ന ശത്രുതയും മത്സര്യവും അപ്രത്യക്ഷമാവുകയും തൽസ്ഥാനത്ത് രണ്ട് രാഷ്ട്ര സമൂഹങ്ങൾ തമ്മിലുള്ള മത്സരത്തിലേക്ക് അത് മാറുകയും ചെയ്തു. അപ്പോൾ ഓരോ രാജ്യത്തിനും അത് അംഗമായിരുന്ന കൂട്ടുകെട്ടിൻ്റെ മുഴുവൻ പിന്തുണയും ഉണ്ടായിരുന്നു. സ്വരാജ്യത്തിൻ്റെ അഭിമാനം എന്ന ആധുനികാശയവും ശരിയായാലും തെറ്റായാലും എൻ്റെ രാജ്യം എന്ന സമീപനവും സമാധാന പാലനത്തിന് ഒരു തടസ്സമായിട്ട് മാറി. അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ പെരുപ്പിച്ച് കാട്ടിയിട്ടും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും പത്രങ്ങളും യുദ്ധജ്വരം വളർത്താൻ തുടങ്ങി. അപ്പം നിയമസമാധാനം പാലിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് അരാജകത്വമെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് തൊട്ടു മുമ്പുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ അതായിരുന്നു. അപ്പോൾ ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ അഭാവത്തിൽ ഏതൊരു രാജ്യത്തിനും ഇഷ്ടമുള്ള ഏത് നടപടിയും സ്വീകരിക്കാം. അപ്പോൾ ഓരോ രാജ്യവും അക്രമത്തിന് ഇരയാകുമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സൈനിക സഖ്യത്തിൽ ചേരും. ട്രിപ്പിൾ അലയൻസ്, ട്രിപ്പിൾ എൻറ്റിറ്റി എന്നീ സഖ്യങ്ങളുടെ ആവിർഭാവത്തോടുകൂടി ദേശരാഷ്ട്രങ്ങൾ തമ്മിലുണ്ടായ ശത്രുതയും മത്സര്യവും ഇല്ലാതാവുകയും തൽസ്ഥാനത്ത് രണ്ട് രാഷ്ട്ര സമൂഹങ്ങൾ തമ്മിൽ മത്സരങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഓരോ രാജ്യത്തിനും അത് അംഗമായിരുന്ന കൂട്ടുകെട്ടിൻ്റെ മുഴുവൻ പിന്തുണയും ഉണ്ടായിരുന്നു. സ്വരാജ്യത്തിൻ്റെ അഭിമാനം എന്ന ആധുനിക ആശയം ശരിയായാലും തെറ്റായാലും തൻ്റെ രാജ്യം എന്ന സമീപനവും സമാധാന സംരക്ഷണം പ്രയാസകരമാക്കി തീർത്തു. അപ്പോൾ ചെറിയ പ്രശ്നങ്ങളെ പെരുപ്പിച്ച് കാട്ടി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ പത്രങ്ങൾ യുദ്ധജ്വരം ഇങ്ങനെ വളർത്തിക്കൊണ്ടേയിരുന്നു. യുദ്ധത്തിൻ്റെ മറ്റൊരു കാരണമായിരുന്നു ബാൾക്കൻ പ്രശ്നം. ബാൾക്കൻ പ്രദേശത്ത് റഷ്യയുടെ അധീശത്വത്തെ എതിർക്കുവാൻ തുർക്കിയെ പിന്താങ്ങുക എന്നത് പാശ്ചാത്യ ശക്തികളുടെ പഴയൊരു നയമായിരുന്നു. എന്നാൽ ബാൾക്കൻ ജനതയുടെ ദേശീയ അഭിലാഷങ്ങളെയും തുർക്കിയുടെ കുളമ്പടിയിൽ അവരനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളെയും പലപ്പോഴും മറന്നുകൊണ്ടുള്ള ഒരു നയമായിരുന്നു ഇത്, പാശ്ചാത്യ രാജ്യങ്ങളുടെ നയം. സ്വാഭാവികമായും ബാൾക്കൻ പ്രദേശങ്ങൾ റഷ്യയെ തങ്ങളുടെ സ്വന്തമായിട്ട് കരുതി. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ബാൾക്കൻ അർദ്ധദ്വീപിലേക്കുള്ള ആസ്ട്രിയൻ സാമ്രാജ്യത്തിൻ്റെ വ്യാപനം പുതിയ പ്രശ്നങ്ങളുണ്ടാക്കി. 1908 ബോസ്നിയയെയും ഹെർസഗോവിനെയും ആസ്ട്രിയൻ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഒന്നാം ബാൾക്കൻ യുദ്ധം ബാൾക്കൻ ദ്വീപിൽ നിന്ന് തുർക്കിയുടെ അധികാരത്തെ തൂത്തെറിഞ്ഞു. എന്നാൽ ആസ്ട്രിയൻ മുഖം അങ്ങനെ എളുപ്പത്തിൽ തട്ടിത്തെറിപ്പിക്കാൻ വയ്യാത്ത ഒന്നായിരുന്നു. ബാൾക്കൻ പ്രശ്നം പ്രത്യേകിച്ചും ഓസ്ട്രിയയുടെ വ്യാപനത്തിൻ്റെ വഴിയിൽ സെർബിയയെ പ്രതിഷ്ഠിച്ചത് ഓസ്ട്രിയയും റഷ്യയും തമ്മിൽ കടുത്ത ശത്രുതയ്ക്ക് വഴിതെച്ചു. സ്ലാവ് സെർബിയ സ്ലാവ് ബോസ്നിയയുമായിട്ട് ചേരുവാൻ ആഗ്രഹിച്ചു. ഇത് ഓസ്ട്രിയൻ സാമ്രാജ്യത്തിൻ്റെ സുരക്ഷിതത്തിന് ഒരു ഭീഷണി ആവുമായിരുന്നു. അങ്ങനെ യൂറോപ്പിനെ ഒരു അഗ്നികുണ്ഡമാക്കി മാറ്റിയ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആദ്യത്തെ തീപ്പൊരി പറഞ്ഞത് സെർബിയയിൽ നിന്നാണ്. അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ബാൾക്കൻ പ്രശ്നം. ബാൾക്കൻ പ്രദേശത്ത് റഷ്യയുടെ അധീശത്വത്തെ എതിർക്കുവാൻ തുർക്കിയെ പിന്താങ്ങുക എന്നത് പാശ്ചാത്യ ശക്തികളുടെ പഴയൊരു നയമായിരുന്നു. എന്നാൽ ബാൾക്കൻ ജനതയുടെ ദേശീയ അഭിലാഷങ്ങളെയും തുർക്കിയുടെ കുളമ്പടിയിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളെയും പലപ്പോഴും മറന്നുകൊണ്ടായിരുന്നു ഈ നയമുണ്ടായിരുന്നത്. സ്വാഭാവികമായും ബാൾക്കൻ പ്രദേശം റഷ്യയെ തങ്ങളുടെ സ്വന്തമായിട്ട് കരുതി. ഈ പശ്ചാത്തലത്തിൽ ബാൾക്കൻ അർദ്ധദ്വീപിലേക്കുള്ള ഓസ്ട്രിയൻ സാമ്രാജ്യത്തിൻ്റെ വ്യാപനം പുതിയ പ്രശ്നങ്ങളുണ്ടാക്കി. 1908 ബോസ്നിയയും ഹെർസഗോവിനയും ഓസ്ട്രിയൻ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. ഒന്നാം ബാൾക്കൻ യുദ്ധം ബാൾക്കൻ ദ്വീപിൽ നിന്ന് തുർക്കിയുടെ അധികാരത്തെ തൂത്തെറിഞ്ഞു. എന്നാൽ ഓസ്ട്രിയൻ മുഖം അങ്ങനെ എളുപ്പത്തിൽ തട്ടിത്തെറിപ്പിക്കാൻ വയ്യാത്ത ഒന്നായിരുന്നു. ബാൾക്കൻ പ്രശ്നം പ്രത്യേകിച്ചും ഓസ്ട്രിയയുടെ വ്യാപനത്തിൻ്റെ വഴിയിൽ സെർബിയയെ പ്രതിഷ്ഠിച്ചു. ഇത് ഓസ്ട്രിയയും റഷ്യയും തമ്മിൽ കടുത്ത ശത്രുതയ്ക്ക് വഴിവെച്ചു. സ്ലാവ് സെർബിയ സ്ലാവ് ബോസ്നിയയുമായിട്ട് ചേരുവാൻ ആഗ്രഹിച്ചു. ഇത് ഓസ്ട്രിയൻ സാമ്രാജ്യത്തിൻ്റെ സുരക്ഷിതത്തിന് ഒരു ഭീഷണിയായി മാറി. അങ്ങനെ യൂറോപ്പിനെ ഒരു അഗ്നികുണ്ഡമാക്കി മാറ്റിയ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആദ്യത്തെ തീപ്പൊരി പറഞ്ഞത് സെർബിയയിൽ നിന്നാണ്. യുദ്ധത്തിലേക്ക് നയിച്ച മറ്റ് ഘടകങ്ങളായിരുന്നു അന്താരാഷ്ട്ര പ്രതിസന്ധികൾ. 1905 1914 ഇടയിലുണ്ടായ അന്താരാഷ്ട്ര പ്രതിസന്ധികൾ. 1905 1914 ഇടയ്ക്കുള്ള
നാല് പ്രതിസന്ധികളിൽ ആദ്യത്തേതായിരുന്നു മൊറോക്കൻ പ്രതിസന്ധി 1905 മുതൽ 6 വരെയാണ് ഫ്രാൻസ് മൊറോക്കോവിനെ ഒരു ഫ്രഞ്ച് സംരക്ഷിത പ്രദേശമാക്കാൻ ശ്രമിച്ചു ബ്രിട്ടന്റെയും ഇറ്റലിയുടെയും സ്പെയിന്റെയും പിന്തുണയുണ്ടായിരുന്ന ഈ ഒരു സംരംഭത്തെ ജർമ്മനി എതിർക്കുകയും മൊറോക്കൻ പ്രശ്നപരിഹാരത്തിന് ഒരു വൻ ശക്തി സമ്മേളനം ചേരണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ഫ്രാൻസ് ഈ ആവശ്യത്തിന് വഴങ്ങിക്കൊടുത്തു അതുപ്രകാരം 1906 അൾജീയസിറാസിൽ ചേർന്ന വൻ ശക്തി സമ്മേളനം മൊറോക്കോ സുൽത്താന്റെ സ്വതന്ത്ര പദവിയും പരമാധികാരവും അംഗീകരിച്ചു അൾജീയസിറാസ് സമ്മേളനം തികച്ചും ഒരു ജർമ്മൻ വിജയമായിരുന്നില്ല കാരണം മൊറോക്കോ സുൽത്താനെ ഫ്രഞ്ച് സംരക്ഷണയിലല്ലെങ്കിലും ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും കൂട്ടുശിക്ഷണത്തിലാക്കുകയാണ് ഈ സമ്മേളനത്തിലുണ്ടായത് അപ്പോൾ രണ്ടാമത്തെ പ്രതിസന്ധിക്ക് ഉത്തരവാദി ആസ്ട്രിയായിരുന്നു മൊറോക്കോ പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഫ്രാൻസ് മൊറോക്കോവിനെ ഒരു ഫ്രഞ്ച് സംരക്ഷിത പ്രദേശമാക്കാൻ ശ്രമിച്ചു ബ്രിട്ടൻ്റെയും ഇറ്റലിയുടെയും സ്പെയിനിൻ്റെയും പിന്തുണയോടുകൂടി ആയിരുന്നു ഫ്രാൻസ് അതിനെ ശ്രമിച്ചത് എന്നാൽ ജർമ്മനി അതിനെ എതിർത്തു മൊറോക്കൻ പ്രശ്നപരിഹാരത്തിന് ഒരു വൻ ശക്തി സമ്മേളനം ചേരണമെന്ന് അവർ ആവശ്യപ്പെട്ടു ഫ്രാൻസ് ഈ ആവശ്യത്തിന് വഴങ്ങിക്കൊടുത്തു അത് പ്രകാരം 1906 അൾജസിറാസിൽ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി മൊറോക്കോ സുൽത്താന്റെ സ്വതന്ത്ര പദവിയും പരമാധികാരവും അവർ അംഗീകരിച്ചു ഈ അൾജസിറാസ് സമ്മേളനം ഒരു ജർമ്മൻ വിജയമായിരുന്നില്ല കാരണം മൊറോക്കോ സുൽത്താനെ ഫ്രഞ്ച് സംരക്ഷണത്തിലല്ല എങ്കിലും ഫ്രാൻസിൻ്റെയും സ്പെയിൻ്റെയും കൂട്ടശിക്ഷണത്തിൽ ആക്കി മാറ്റി ഈ സമ്മേളനം ഇനി രണ്ടാമത്തെ പ്രതിസന്ധി അതിന് ഉത്തരവാദി ഓസ്ട്രിയ ആയിരുന്നു 1908 കോൺസ്റ്റാന്റിനോപ്പിളിൽ യുവ തുർക്കികളുടെ വിപ്ലവം പ്രദാനം ചെയ്ത അവസരം പാഴാക്കാതെ ഓസ്ട്രിയ ബോസ്നിയ ഹർസഗോവിന എന്നീ സ്ലോവിക് പ്രവിശ്യകളെ തന്നെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു അപ്പോൾ ഈ പ്രവിശ്യകളുമായിട്ട് ദേശീയ ഏകീകരണത്തിന് ശ്രമിച്ചിരുന്ന സെർബിയയ്ക്ക് ഇതൊരു കടുത്ത പ്രഹരമായി മാറി അപ്പോൾ ഒരു ആ ചെറു രാജ്യത്തിൻ്റെ പ്രതിഷേധങ്ങൾക്ക് റഷ്യ പിന്തുണയ്ക്കുകയും ബോസ്നിയൻ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് ഒരു യൂറോപ്യൻ സമ്മേളനം ചേരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അതൊന്നും നടന്നില്ല കാരണം സെർബിയയുടെയും റഷ്യയുടെയും പിന്നിൽ ഉറച്ചു നിൽക്കുന്നതിന് പകരം ഇംഗ്ലണ്ടും ഫ്രാൻസും ഔപചാരിക പ്രതിഷേധം കൊണ്ട് തൃപ്തിപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജർമ്മൻ കൈസർ ആകട്ടെ തിളങ്ങുന്ന പടച്ചട്ട അണിഞ്ഞ് ഓസ്ട്രിയയ്ക്ക് പിന്നിൽ നിലയുറപ്പിക്കുകയും ചെയ്തു അപ്പോൾ രണ്ടാമത്തെ പ്രതിസന്ധിക്ക് ഉത്തരവാദി ആരായിരുന്നു ഓസ്ട്രിയ ആയിരുന്നു 1908 കോൺസ്റ്റാന്റിനോപ്പിളിൽ യുവ തുർക്കികളുടെ വിപ്ലവം പ്രദാനം ചെയ്ത അവസരം പാഴാക്കാതെ ഓസ്ട്രിയ ബോസ്നിയ ഹെർസഗോവിന എന്നീ സ്ലോവിക് പ്രവിശ്യകളെ തന്നെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു ഈ പ്രവിശ്യകളുമായിട്ട് ദേശീയ ഏകീകരണത്തിന് വെമ്പിയിരുന്ന സെർബിയയ്ക്ക് ഇതൊരു കടുത്ത പ്രഹരമായിരുന്നു ആ ചെറു രാജ്യത്തിൻ്റെ പ്രതിഷേധങ്ങൾക്ക് റഷ്യ പിന്തുണ നൽകുകയും ബോസ്നിയൻ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് ഒരു യൂറോപ്യൻ സമ്മേളനം ചേരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഒന്നും നടന്നില്ല കാരണം സെർബിയയുടെയും റഷ്യയുടെയും പിന്നിൽ ഉറച്ചു നിൽക്കുന്നതിന് പകരം ഇംഗ്ലണ്ടും ഫ്രാൻസും ഔപചാരിക പ്രതിഷേധം കൊണ്ട് തൃപ്തിപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ജർമ്മൻ കൈസർ ആകട്ടെ തിളങ്ങുന്ന പടച്ചട്ട അണിഞ്ഞ് ഓസ്ട്രിയയ്ക്ക് പിന്നിൽ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ പ്രതിസന്ധിക്ക് ഉത്തരവാദി ആരായിരുന്നു ഫ്രാൻസ് ആയിരുന്നു മൊറോക്കോ സുൽത്താൻ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ വിദേശികളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണെന്ന കാരണം പറഞ്ഞ് 1911 ഫ്രാൻസ് മൊറോക്കോവിലെ ഫെസ് നഗരം പിടിച്ചെടുക്കാൻ ഒരു സൈന്യത്തെ അയച്ചു ജർമ്മനി ഉടനെ തന്നെ പ്രതിഷേധിച്ചു മാത്രമല്ല പാന്തർ എന്ന ജർമ്മൻ യുദ്ധക്കപ്പൽ മൊറോക്കോവിലെ അഗഡിൽ തുറമുഖത്ത് അടയുകയും ചെയ്തു ഈ അഗാധർ പ്രതിസന്ധി ഉണ്ടാക്കിയ ഉഗ്ര സംഘർഷത്തിന് അയവ് വന്നത് കൂടിയാലോചന വഴിയുള്ള ഒരു തീർപ്പ് മുഖേനയാണ് ഇത് പ്രകാരം ഫ്രഞ്ച് കോങ്കോവിൻ്റെ ഒരു തുണ്ട് നഷ്ടപരിഹാരമായിട്ട് സ്വീകരിച്ചുകൊണ്ട് മൊറോക്കോവിലെ ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും പരിപൂർണ പ്രവർത്തന സ്വാതന്ത്ര്യം ആരംഗീകരിച്ചു ജർമ്മനി അംഗീകരിച്ചു അപ്പോൾ മൂന്നാമത്തെ പ്രതിസന്ധിക്ക് ഉത്തരവാദി ആരായിരുന്നു ഫ്രാൻസ് ആയിരുന്നു മൊറോക്കോ സുൽത്താൻ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ വിദേശികളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണെന്ന കാരണം പറഞ്ഞ് 1911 ഫ്രാൻസ് മൊറോക്കോവിലെ ഫെസ് നഗരം പിടിച്ചെടുക്കാൻ ഒരു സൈന്യത്തെ അയച്ചു ജർമ്മനി ഉടൻ തന്നെ പ്രതിഷേധിച്ചു മാത്രമല്ല പാന്തർ എന്ന ഒരു ജർമ്മൻ യുദ്ധക്കപ്പൽ മൊറോക്കോവിലെ അഗാധിർ തുറമുഖത്തേക്ക് എത്തുകയും ചെയ്തു ഈ അഗാധിർ പ്രതിസന്ധി ഉളവാക്കിയ ഉഗ്ര സംഘർഷത്തിന് അയവ് വന്നത് കൂടിയാലോചന വഴിയുള്ള ഒരു തീർപ്പ് മുഖേനയാണ് ഇത് പ്രകാരം ഫ്രഞ്ച് കോങ്കോവിൻ്റെ ഒരു തുണ്ട് നഷ്ടപരിഹാരമായിട്ട് സ്വീകരിച്ചുകൊണ്ട് മൊറോക്കോവിൽ ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും പരിപൂർണ പ്രവർത്തന സ്വാതന്ത്ര്യം ജർമ്മനി അംഗീകരിച്ചു അടുത്തത് വരുന്നത് ഇനി വരുന്നത് സരജാവോ പ്രതിസന്ധിയാണ് June 28 1914 ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് 1908
തങ്ങളുടെ ദേശീയ ഏകീകരണത്തെ അസാധ്യമാക്കിയ അതായത് സർബിയയുടെ ദേശീയ ഏകീകരണത്തെ അസാധ്യമാക്കിയ ബോസ്നിയയും ഹെർസഗോവിനയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ആസ്ട്രിയൻ സാമ്രാജ്യത്തെ വികസനം സർബിയക്കാര് ശ്രമിച്ചു 1914 ജൂൺ 28-ാം തീയതി ഒരു അഖില സർബിയൻ രഹസ്യ സംഘത്തിലെ അംഗമായ പ്രിൻസിപ്പ് എന്ന യുവാവ് ആസ്ട്രിയൻ ക്രീഡാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെയും പത്നിയെയും ബോസ്നിയയിലെ സരജാവോ നഗറിൽ വെച്ച് വധിച്ചു ഈ സംഭവം ലോകത്തെ ഞെട്ടിച്ചു സർബിയൻ പ്രശ്നം പരിഹരിക്കാനുള്ള സമയമായിരിക്കുന്നുവെന്ന് ഓസ്ട്രിയ തീർച്ചയാക്കി വാസ്തവത്തിൽ സർബിയൻ ഗവൺമെന്റിന് ഈ ക്രൂരമായ വധത്തെക്കുറിച്ച് അറിയാമായിരുന്നു ജൂൺ 23-ന് ഓസ്ട്രിയൻ വിദേശകാര്യമന്ത്രി സർബിയയ്ക്ക് അത്യന്തം അസ്വീകാര്യമായ ഒരു അന്ത്യശാസനം നൽകി ഓസ്ട്രിയയുടെ ആവശ്യങ്ങളിൽ ചിലത് തള്ളിക്കളഞ്ഞെങ്കിലും വഷളായതുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് വിടാമെന്ന് സർബിയ സമ്മതിച്ചു എന്നാൽ ഓസ്ട്രിയ ജൂലൈ 28-ാം തീയതി സർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഉടൻ തന്നെ റഷ്യ സർബിയയുടെ സഹായത്തിനായി യുദ്ധസന്നാഹം ചെയ്യാൻ സൈന്യത്തിന് കൽപ്പന കൊടുത്തു റഷ്യയുടെ യുദ്ധസന്നാഹം ഓസ്ട്രിയയെ ഭീതിപ്പെടുത്തുകയും റഷ്യയുടെ യുദ്ധസന്നാഹം ഓസ്ട്രിയയെ പേടിപ്പെടുത്തുകയും ജർമ്മനിയെ പ്രകോപിപ്പിക്കുകയും ചെയ്തു യുദ്ധസന്നാഹം നിർത്തുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ജർമ്മനി റഷ്യയ്ക്ക് ഒരു അന്ത്യശാസനം അയച്ചു റഷ്യ അത് നിരസിച്ച സമയത്ത് ജർമ്മനി യുദ്ധപ്രഖ്യാപനം നടത്തി 1914 ഓഗസ്റ്റ് 1-ന് അപ്പോൾ റഷ്യയുടെ സഖ്യശക്തി എന്ന നിലയ്ക്ക് ഫ്രാൻസിന് നിഷ്പക്ഷത പാലിക്കുക അസാധ്യമായിരുന്നു അതുകൊണ്ട് ഓഗസ്റ്റ് 3-ാം തീയതി ആ രാജ്യവും ജർമ്മനിയും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ബ്രിട്ടൻ ഏത് തരത്തിലും ജർമ്മനിക്കെതിരെ ആയുധമെടുക്കുമായിരുന്നു ബ്രിട്ടീഷ് നാവിക പടയ്ക്ക് ഫ്രഞ്ച് തീരങ്ങൾ സംരക്ഷിക്കുവാൻ ഓഗസ്റ്റ് 3-ന് മുമ്പ് തന്നെ കൽപ്പന കിട്ടിയിട്ടുണ്ടായിരുന്നു ഔപചാരികമായ യുദ്ധപ്രഖ്യാപനത്തിന് ഔദ്യോഗികമായ ഒരു കാരണം വേണ്ടിയിരുന്നു എന്ന് മാത്രം ഓഗസ്റ്റ് 4-ാം തീയതി ജർമ്മനി സൈനിക മുന്നേറ്റത്തിലൂടെ ബെൽജിയൻ നിഷ്പക്ഷത ഒഴിവാക്കിയ സമയത്ത് ബ്രിട്ടനും അതേ ദിവസം തന്നെ ജർമ്മനിയോട് യുദ്ധം പ്രഖ്യാപിച്ചു ഒരു അസുഖകരമായ നിഷ്പക്ഷത പാലിച്ച യൂറോപ്പിലെ ഏക വൻ ശക്തി ഇറ്റലിയായിരുന്നു പരസ്യമായ ജർമ്മനിയുടെ മിത്രമായിരുന്ന ഈ കുറുനരി രഹസ്യമായി ഫ്രാൻസുമായി സ്നേഹത്തിലായിരുന്നു 1915 ലണ്ടനിലെ രഹസ്യ കരാർ അനുസരിച്ച് ഇറ്റലി ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ എന്നിവരുടെ ചേരിയിൽ ചേർന്നു ഇംഗ്ലണ്ടിൻ്റെ സഖിയായ ജപ്പാൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു തുർക്കി ജർമ്മനിയുടെയും ഓസ്ട്രിയയുടെയും കൂടെ ചേർന്നു ലൂസിറ്റാനിയ സംഭവത്തെ തുടർന്ന് 1917 അമേരിക്കയും സഖ്യശക്തികളുടെ അഥവാ ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ എന്നിവയുടെ ഭാഗത്ത് ചേർന്നു അങ്ങനെയാണ് ബോസ്നിയൻ പ്രതിസന്ധി മൂർച്ഛിച്ച് ഒരു ആഗോള യുദ്ധമായിട്ട് മാറിയത് യുദ്ധത്തിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു സരജാവോ പ്രതിസന്ധി 1908 തങ്ങളുടെ ദേശീയ ഏകീകരണത്തെ അസാധ്യമാക്കിയ ബോസ്നിയയും ഹെർസഗോവിനയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ആസ്ട്രിയൻ സാമ്രാജ്യത്തെ വികസനം സർബിയക്കാരുടെ സ്വപ്നമായിരുന്നു 1914 ജൂൺ 28-ാം തീയതി ഒരു അഖില സർബിയൻ രഹസ്യ സംഘത്തിലെ അംഗമായ പ്രിൻസിപ്പ് എന്ന യുവാവ് ഓസ്ട്രിയൻ ക്രീഡാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെയും പത്നിയെയും ബോസ്നിയയിലെ സരജാവോ നഗറിൽ വെച്ച് വധിച്ചു ഈ സംഭവം ലോകത്തെ ഞെട്ടിച്ചു സർബിയൻ പ്രശ്നം പരിഹരിക്കുവാനുള്ള സമയമായിരിക്കുന്നുവെന്ന് ഓസ്ട്രിയ തീർച്ചയാക്കി വാസ്തവത്തിൽ സർബിയൻ ഗവൺമെന്റിന് ഈ ക്രൂരമായ വധത്തെക്കുറിച്ച് അറിയാമായിരുന്നു ജൂലൈ 23-ന് ഓസ്ട്രിയൻ വിദേശകാര്യമന്ത്രി സർബിയയ്ക്ക് അത്യന്തം അസ്വീകാര്യമായ ഒരു അന്ത്യശാസനം നൽകി ഓസ്ട്രിയയുടെ ആവശ്യങ്ങളിൽ ചിലത് തള്ളിക്കളഞ്ഞെങ്കിലും പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വിടാമെന്ന് സർബിയ തീരുമാനിച്ചു സർബിയ സമ്മതിച്ചു എന്നാൽ ഓസ്ട്രിയ ജൂലൈ 28-ാം തീയതി സർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഉടൻ തന്നെ റഷ്യ സർബിയയുടെ സഹായത്തിനായി യുദ്ധസന്നാഹം ചെയ്യാൻ സൈന്യത്തിന് കൽപ്പന കൊടുത്തു റഷ്യയുടെ യുദ്ധസന്നാഹം ഓസ്ട്രിയയെ ഭീതിപ്പെടുത്തുകയും ജർമ്മനിയെ പ്രകോപിപ്പിക്കുകയും ചെയ്തു യുദ്ധസന്നാഹം നിർത്തുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ജർമ്മനി റഷ്യയ്ക്ക് ഒരു അന്ത്യശാസനം അയച്ചു റഷ്യ അത് നിരസിച്ച സമയത്ത് ജർമ്മനി യുദ്ധം പ്രഖ്യാപിച്ചു 1914 ഓഗസ്റ്റ് 1-ന് ജർമ്മനി യുദ്ധം പ്രഖ്യാപിച്ചു റഷ്യയുടെ സഖ്യശക്തി എന്ന നിലയ്ക്ക് ഫ്രാൻസിന് നിഷ്പക്ഷത പാലിക്കുക അസാധ്യമായതുകൊണ്ട് ഓഗസ്റ്റ് 3-ാം തീയതി ആ രാജ്യവും ജർമ്മനിയും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ബ്രിട്ടൻ ഏത് തരത്തിലും ജർമ്മനിക്കെതിരെ ആയുധമെടുക്കുമായിരുന്നു ബ്രിട്ടീഷ് നാവിക പടയ്ക്ക് ഫ്രഞ്ച് തീരങ്ങൾ സംരക്ഷിക്കുവാൻ ഓഗസ്റ്റ് 3-ന് മുമ്പ് തന്നെ കൽപ്പന കിട്ടിയിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് 4-ാം തീയതി ജർമ്മനി സൈനിക മുന്നേറ്റത്തിലൂടെ ബെൽജിയൻ നിഷ്പക്ഷത ഒഴിവാക്കിയ സമയത്ത് ബ്രിട്ടനും അതേ ദിവസം തന്നെ ജർമ്മനിയോട് യുദ്ധം പ്രഖ്യാപിച്ചു
ഒരു അസുഖകരമായ നിഷ്പക്ഷത പാലിച്ച യൂറോപ്പിലെ ഏക വൻ ശക്തി ഇറ്റലി ആയിരുന്നു. പരസ്യമായി ജർമ്മനിയുടെ മിത്രമായിരുന്ന ഈ കുറുനരി രഹസ്യമായി ഫ്രാൻസുമായി സ്നേഹത്തിലായിരുന്നു. 1915 ലണ്ടനിലെ രഹസ്യ കരാർ അനുസരിച്ച് ഇറ്റലി, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ എന്നിവരുടെ ചേരിയിൽ ചേർന്നു. ഇംഗ്ലണ്ടിൻ്റെ സഖിയായ ജപ്പാൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. തുർക്കി ജർമ്മനിയുടെയും ഓസ്ട്രിയയുടെയും കൂടെ ചേർന്നു. ലൂസിറ്റാനിയ സംഭവത്തെ തുടർന്ന് 1917 അമേരിക്കയും അഥവാ ഫ്രാൻസ് റഷ്യയുടെ ഭാഗത്ത് ചേർന്നു. അങ്ങനെയാണ് ബോസ്നിയൻ പ്രതിസന്ധി മൂർച്ഛിച്ച് ഒരു ആഗോള യുദ്ധമായിട്ട് മാറിയത്. ഇനി നമുക്ക് യുദ്ധത്തിൻ്റെ സ്വഭാവം, യുദ്ധത്തിൻ്റെ ഗതി എന്നിവയൊക്കെ നോക്കാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.